അപ്പോ പ്രേക്ഷകരെ, നമ്മൾ ഈ കമന്റ് ബോക്സിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ഈ ടെസ്റാക്ട് എന്ന് പറയുന്ന ഒരാൾ കുറെ നേരം കൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ കമന്റ് കാണാതെ പോലെ ഇരുന്ന് എഡിറ്റർമാരുടെ മുക്കിൽ കട്ടുറുമ്പ് കടിക്കണേന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. പിന്നെ ഒരു പ്രേക്ഷകന്റെ പ്രധാന ആവശ്യം നമ്മുടെ പി സി ആറിലെ പൂജ, പൂജയൊന്ന് കാണിക്കണമെന്നാണ്. പൂജയെ കാണിക്കാൻ ഇപ്പോ നിവൃത്തിയില്ല, പക്ഷെ പൂജ വരും. പൂജയെ കാണിച്ചാൽ നമ്മളെ കാണിക്കാൻ പറ്റില്ല. മറ്റൊരു കമന്റ് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ടെസ്റാക്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് കൊണ്ടിരിക്കുന്നുണ്ട്. വലത്ത് നിന്ന് ആദ്യം നിൽക്കുന്ന പെൺകുട്ടി സിംഗിൾ ആണോ എന്ന് ചോദിക്കാൻ അമ്മ പറഞ്ഞു. സിംഗിളാണോ? അമ്മയോട് പറഞ്ഞേക്ക്, ഞാൻ ചെറുതായിട്ടൊന്ന് കെട്ടി, പ്രശ്നമില്ല. കാണുന്നുണ്ട്, അവിടെ ആൾ ഉറക്കമായിരിക്കും, പ്രശ്നമില്ല. പക്ഷെ യൂട്യൂബ് ആണ്, ബാക്കടിച്ച് കാണാൻ പറ്റും, അതുകൂടി ഓർമ്മ വേണം. പ്രശ്നമില്ല, ഞങ്ങള് അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞ ഒരാളിലേക്കാണ് ഇനി പോകുന്നത്. അതായത് പുതുമോടിയോടെ, അതെ, പുതുമോടിയോടെ ഓണം ആഘോഷിക്കുന്ന കൊല്ലത്ത് നിന്നും ദിലീപ് ദേവസ്യ. ദിലീപ് ദേവസ്യ, കൊല്ലങ്കാരുടെ ഓണം അങ്ങനെ അടിച്ചു പൊളിക്കല്ലേ? എന്താണ് ദിലീപ് ദേവസ്യയുടെ ഓണാഘോഷം? ആദ്യത്തെ ഓണാഘോഷമാണ് കല്യാണം കഴിഞ്ഞുള്ള. അല്ല, കൊല്ലങ്കാരുടെ ഓണൊക്കെ അല്ല, എന്റെ കല്യാണം കഴിഞ്ഞു. പക്ഷെ ഇതിൽ ആരോ ഒരാൾ അവിടെ സിംഗിൾ ആണോ ഡബിൾ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെന്താ, വേറെന്തോ പരിപാടി ഉണ്ടല്ലോ. തുളസി എവിടെയാ? നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് അബൂക്ക ചോദിച്ചത്, അബൂക്ക ചോദിക്കുക, നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് അബൂക്ക ചോദിക്കുക, കാവിലെ ഭഗവതിമാർ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ എന്നൊക്കെ. എന്താല്ലേ നിങ്ങൾ ഈ ദീപക് മലയമ്മയ്ക്ക് ഇത്ര ഒരു ഒരു ഇത് കൂടെ ഹൈപ്പ് കൊടുക്കണം? അവൻ പുലിയാണോ? അയ്യോ, ദിലീപിന് സങ്കടം ഉണ്ടോ? ദീപക് മലയമ്മയെ കുറിച്ച് പറയുമ്പോ, ദീപക് മലയമ്മ മുമ്പ് അല്ലല്ല, ദീപക് മലയമ്മയെ കുറിച്ച് പറയുമ്പോൾ, പണ്ട് ഞങ്ങള് വയനാട്ടിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം അവിടെ ഉണ്ടായിരുന്ന അർജുൻ മട്ടന്നൂരായിരുന്നു വയനാട് ബ്യൂറോയില്. അന്ന് കുറുക്കമ്പൂലയിൽ കടുവ ഇറങ്ങിയ സമയത്ത് രാവിലെ തന്നെ കാൽപ്പാടുകൾ കണ്ടു, വീട്ടിൻ്റെ മുന്നിലൂടെ കടുവ പോകുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ അർജുൻ മട്ടന്നൂരിൻ്റെ ലൈവ് കഴിഞ്ഞു. അർജുൻ മട്ടന്നൂർ ട്രാൻസ്ഫർ ആയിട്ട് പിന്നീട് വരുന്നത് ഞാനാണ്. ഞാൻ എത്തുമ്പോഴും രാവിലെ 5 മണിയാകുമ്പോൾ വിളി വരും, അവിടെ കടുവ ഇറങ്ങി കാൽപ്പാട് കണ്ടു എന്നാണ്. പിന്നെ ഞാനും അങ്ങോട്ട് ഓടി, കുറച്ച് കാലം ഞാനും ഇങ്ങനെ കടുവയെ കണ്ടു. എൻ്റെ ട്രാൻസ്ഫറിന് ശേഷം അവിടെ എത്തുന്നത് ദീപക് മലയമ്മയാണ്. ദീപക് മലയമ്മ അവിടെ ചാർജ് എടുത്തതിന് ശേഷം ഇതുവരെ അവിടെ കടുവേനെ കണ്ടിട്ടില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അതിന് മറുപടി ദീപക് മലയമ്മ തന്നെ പറയും, പിന്നീട് കടുവയെ അവിടെ കണ്ടില്ല, എന്തുകൊണ്ടാണ്? അതെ 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 അതെ. അപ്പോൾ ദീപക് മലയമ്മ വന്നതിന് ശേഷം വയനാട്ടിൽ പിന്നെ കടുവയെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും പക്ഷെ അത് വിടട്ടെ, നമുക്ക് ദിലീപിന്റെ ഒരു അറിയേണ്ടത്. എന്റെ ഓണാഘോഷം എന്തുവാ, ഞാൻ ഇവിടെയാണ് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നത്. രണ്ട് മൂന്ന് വീട്ടിലേക്ക് ഓണത്തിന് വിളിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ വിളിച്ചിട്ടുണ്ട്. കേരള കൗമുദിയിലെ തമ്പിയണ്ണൻ ഞങ്ങളെ ഓണത്തിന് സദ്യ കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് ഇന്ന് കൊല്ലത്തെ ഓണസദ്യയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അത് കഴിച്ചതിന് ശേഷം വേണം ഇനി അതെന്താണെന്നൊന്ന് അറിയാൻ. അപ്പം അവിടെ ഇതാക്കണം. എന്തൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ എന്നൊക്കെയാണ് ഇനി നോക്കേണ്ടത്. എനിക്ക് തോന്നുന്നു തുളസിയുടെ ഫ്രണ്ട്സൊക്കെ ഇപ്പം വലിയ തോതിൽ മെസ്സേജൊക്കെ അയക്കുന്നുണ്ടാവും. അതെ അതെ, ആരാധകർ ഇങ്ങനെ മെസ്സേജ്, ഞങ്ങൾ ആറുപേരെയും തിരക്കിക്കൊണ്ടാണ് മെസ്സേജുകൾ അയക്കുന്നത്. ആരാധകർ ശാന്തരാകും. അതെ, ആരാധകർ വലിയ തോതിൽ ഇപ്പം ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ വലിയ തോതിൽ ഇങ്ങനെ വരുന്നുണ്ട്, കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇത് കാണുമ്പോൾ ഒരു പാട്ടൊക്കെയാണ് ഓർമ്മ വരുന്നത് നമുക്ക്. മറ്റേ സമ്മർ ഇൻ ബത്ലഹേം സിനിമയിൽ കാണില്ലേ, പച്ച കിളി പവിഴ പാൽ വർണ്ണ മൊത്ത പല കൊച്ചിങ്ങൾ അഞ്ചെണ്ണം നിൽപ്പാണ് ശംഭോ. അപ്പൊ തുളസിന്റെ ആ പാട്ടില് വരി മാറ്റാൻ പറ്റില്ലല്ലോ, ആര്യനെ മാറ്റി ആര്യ സിംഗിൾ അല്ല, അതുകൊണ്ട് ആര്യെ മാറ്റി നിർത്തി. പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാമെന്ന് വിചാരിച്ചത് ദിലീപ് ഏതായാലും നമ്മൾക്കായിട്ട് ഒരു പാട്ടല്ലേ, നമ്മുടെ പേരൊരു പാട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ദിലീപ് ഏതായാലും ഓണമൊക്കെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുക. കൊല്ലത്തെ ഓണാഘോഷം ഗംഭീരാവട്ടെ. ഞങ്ങൾ ഇതിന് സ്റ്റുഡിയോയിൽ അതിഗംഭീരമായി തന്നെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രേക്ഷകരുടെ സന്ദേശങ്ങളൊപ്പം തന്നെ വരുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരാവേശം തന്നെയാണ് എല്ലാ ജില്ലകളിലും, കേരളത്തിലും ഒപ്പം തന്നെ രാജ്യത്തെമ്പാടുമുള്ള മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുന്നത്. ശിശിര, ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ വടക്കൻ കേരളത്തിലെ ഒരു സദ്യ, അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലെ സദ്യയുടെ വേറൊരു വിശേഷം. ഈ തെക്കൻ കേരളത്തിലെ സദ്യയും കൂട്ടത്തിൽ, നിങ്ങൾ തെക്കനാണല്ലോ, ഞാൻ നിൽക്കുന്നത് പാലക്കാടാണ്. എന്റെ നാട്ടിൽ എന്ന് പറയുമ്പോൾ കൊച്ചിയിലാണ്, ഇപ്പൊ കൊച്ചിയിലാണ്, പക്ഷെ എന്റെ നാട് പാലക്കാടാണ്. പക്ഷെ ഈ സദ്യകളുടെ കൂട്ടത്തിൽ വരുമ്പോൾ ഈ പായസം, ബോളി, ഇതൊക്കെ തെക്കൻ കേരളത്തില്
ഏറെ പ്രസിദ്ധമാണല്ലോ. എന്താണ് അവിടുത്തെ ആ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും ഇന്നത്തെ ദിവസം പായസവും പോളിയൊക്കെ മിസ് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇങ്ങോട്ട് അതില്ലല്ലോ. തിരുവനന്തപുരത്തിൻ്റെ സദ്യ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഓഫീസ് നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ എല്ലാവരും ബോളി വാങ്ങിക്കൊണ്ട് വരണം എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വിഭവത്തിലൊന്നാണ് ഈ ബോളിയും പായസം. അതും രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കുക. അങ്ങനെ ഇന്ന് തിരുവോണ ദിവസത്തിൽ റിപ്പോർട്ടറും അങ്ങനെ ഓരോ വിഭവങ്ങളല്ലേ, വ്യത്യസ്തമായ വിഭവങ്ങളാണ് പ്രേക്ഷകർക്കായി ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരും മണിക്കൂറുകളിൽ ആ വൈബ് അല്ലെ, മുഴുവൻ വൈബിലേക്കും പ്രേക്ഷകരിലേക്ക് പൊന്നോണം എത്തുകയാണ് റിപ്പോർട്ടറിലൂടെ.